Hi, welcome back to my class, my dear children. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിക്കൂ, ഇത് കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പറയും ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്കിത് അറിയാം. പക്ഷേ ആ ക്വസ്റ്റ്യൻ അല്ല അവിടെ, കാരണം ഇതെല്ലാവർക്കും തെറ്റ് പറ്റുന്നുണ്ട്. അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ പെറ്റൽസാണ്. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ പെറ്റൽസ് ഇല്ലാത്ത പോർഷനാണ്. ഓക്കെ, അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യണമെന്നുള്ള അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബി സി ഡി ഇസ് എ സ്ക്വയർ ഓഫ് സൈഡ് 14 സെൻറ്റിമീറ്റർ. ഓക്കെ, സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് സ്ക്വയർ എസ് ഡയമീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജ്യൻ. അപ്പോൾ ഇതിനകത്ത് 4 സെമി സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പെറ്റൽസ് ഒഴികെയുള്ള ഈ നീല കളറാണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ബ്ലൂ കളറല്ലേ, ആ ഏരിയയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് മനസ്സിലാകും ഇതെങ്ങനെ ചെയ്യണം. ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ 4 പെറ്റൽസിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഈ പോർഷൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ഈ പെറ്റൽസിൻ്റെ ഏരിയ എങ്ങനെ നമ്മൾ മൈനസ് ചെയ്യും, പെറ്റൽ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ ലൈൻ കൺസ്ട്രക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തേ. ഇനി നോക്കിയേ, ദേ ദിസ് വൺ, ഇതൊരു സെക്ടർ അല്ലേ, ആണല്ലോ. ഇനി ഇതെന്തായിട്ട് വരുന്നു, ഒരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഈ പെറ്റലിൻ്റെ ഹാഫ് പോർഷൻ കിട്ടുന്നില്ലേ, അതൊരു സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു പെറ്റൽ എത്ര സെഗ്മെൻ്റ് ആയി, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇതും കിട്ടുമല്ലോ. അങ്ങനെ ഒരു പെറ്റൽ 2 സെഗ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. എങ്ങനെ ചെയ്തത്, ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഒരു സെഗ്മെൻറ്റായി. പിന്നെ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ എത്ര സെഗ്മെൻ്റ് ആണ്, ഒരു പെറ്റൽ 2 സെഗ്മെൻറ്റ്, അങ്ങനെ 8 സെഗ്മെൻറ്റ്. റൈറ്റ്, സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് 8 സെഗ്മെൻറ്റിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസറിൽ എത്തും. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് 1 സെഗ്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതൊരു ക്വാഡ്രന്റ് ഓഫ് എ സർക്കിളും ആണ് കേട്ടോ, അങ്ങനെ എടുക്കാം. സെക്ടർ അല്ലെങ്കിൽ ക്വാഡ്രന്റ്, ദാറ്റ് ഇസ് 1/4 πr² മൈനസ്, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ½ bh ഇട്ട് ചെയ്യാം. ഇനി നോക്കൂ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്തായിട്ട് വരും, ഈ 14 നേരെ ഹാഫ് അല്ലേ വരുന്നു, 7, ഇതും 7. സോ ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 7 × 7 മൈനസ് ഹാഫ് ഇൻറ്റു 7 × 7 എളുപ്പമാണ്, ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 7 7 ക്യാൻസലായി, ദിസ് വൺ 2, ദിസ് വൺ 11. സോ 11 × 7 ഇസ് 77/2 മൈനസ് 49/2 എത്രയായി, 77 − 49 = 8 28. അപ്പോൾ ഇറ്റ് ഇസ് 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ശരിയല്ലേ. അങ്ങനെ എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ട്, 8 എണ്ണം അല്ലേ, ഒരു പെറ്റലിൽ 2 എണ്ണം. അപ്പോൾ ഏരിയ ഓഫ് 8 സെഗ്മെൻറ്റ്സ്, ദാറ്റ് ഇസ് 8 × 49/2 ഒരു മിനിറ്റ്, ആ ഇവിടെ എന്തോ തെറ്റിച്ചു, ഞാൻ 28/2 ചെയ്തില്ല. റൈറ്റ്, പിന്നെന്താ നിങ്ങൾ പറയാതിരുന്നേ, ഓ നിങ്ങൾ എൻ്റെ അടുത്തില്ലല്ലോ അല്ലേ, സോറി കേട്ടോ. കുട്ടികളെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞേനെ. 28/2, അപ്പോൾ ആൻസർ എത്ര ആവും, 14 സെൻറ്റിമീറ്റർ സ്ക്വയർ. റൈറ്റ്, ആരെങ്കിലും വേണം അടുത്ത്, അതാണ് നല്ലത് എപ്പോഴും. സോ ഇറ്റ് ഇസ് 14 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ ഇനി നമുക്ക് അത്ര ഏരിയ ഓഫ് 8 സെഗ്മെൻറ്റ്സ് ആണ്. റൈറ്റ്, അപ്പോൾ 8 × 14, ദാറ്റ് ഇസ് ഈക്വൽ ടു 112 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, അതിന് മാർക്കുള്ളതാണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ മൈനസ്
area of eight segments. Okay. Area of square side thannittundu, it is side into side, 14 into 14 minus area of 8 segment is 192. Itrayum centimeter square aanu nammude area. 14 into 14 is 196 minus 112. Minus edhe? Minus 24, 9 minus 1, 8. That is equal to 84 centimeter square. So, this is the answer. Appo engane idu cheyathathu? Area of square minus area of 8 segments. Segments engane varunu ennallathu njan kanichittundu. Appo confusion varadirikkanana adalla ee question. Ee question is different aanu. Manasilayi ennu vishwasikkunnu. See you in the next class. Thank you for watching.